ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കൈത്താകാലത്തിൻ്റെ ഏഴാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവസാനത്തെ ആഴ്ചയാണിത്. സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ഈ ഞായറാഴ്ച വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6:19-24 വചനങ്ങളാണ്. ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണിത്. കർത്തൃ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം, ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുന്ന 2-3 കാര്യങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായിട്ടുള്ളത്. ഒന്നാമതായി കർത്താവ് നിക്ഷേപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. ബാങ്ക് നിക്ഷേപങ്ങൾ, പിന്നെ കൂടുതൽ ഫൈനാൻസിൽ നിക്ഷേപം, കൂടുതൽ പലിശ കിട്ടുവാൻ വേണ്ടി ഫൈനാൻസിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ സമ്പത്തിൻ്റെ നിക്ഷേപ ശേഖരണം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലുണ്ട്. ചിലർ പണമായിട്ട് നിക്ഷേപിക്കുമ്പോൾ വേറെ ചിലർ സ്വർണവും മറ്റ് സാധനങ്ങളുമാണ് നിക്ഷേപമായി കരുതി വയ്ക്കുന്നത്. വേറെ ചിലർ സ്ഥലം വാങ്ങി നിക്ഷേപം സൂക്ഷിക്കാറുണ്ട്. ഈ ആധുനിക ലോകത്തിൽ അതിന് വലിയ പ്രസക്തിയില്ലാത്തതുകൊണ്ട് എല്ലാവരും അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുകയാണ്. അപ്പോളിങ്ങനെ സാമാന്യ ജീവിതത്തിന് വേണ്ടി സമ്പത്ത്, ധനം ആവശ്യമായതുകൊണ്ട് എല്ലാവരും ധനത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾ ഭൗതികമായ സമ്പത്തിൻ്റെ നിക്ഷേപം നടത്തരുത്. അതെല്ലാം ക്ഷണികമാണ്, താൽക്കാലികമാണ്, നശ്വരമാണ്. അത് കള്ളന്മാർ മോഷ്ടിക്കാം, അല്ലെങ്കിൽ ചെതലെടുത്തു പോകാം, അല്ലെങ്കിൽ തുരുമ്പെടുത്തു പോകാം, കെട്ടുപോകാം, എന്തുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ളൊക്കെ നഷ്ടം ഒക്കെ സംഭവിക്കാം. എന്നാൽ യഥാർത്ഥ നിക്ഷേപം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. ദൈവവുമായി ആഴമേറിയ ബന്ധമുള്ളവൻ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്മയുടെ നിക്ഷേപം സൂക്ഷിക്കും. സർവസമ്പന്നനായ തമ്പുരാൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ആ സർവസമ്പത്തും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ കഴിവുകളും നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ ദാനങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിച്ച് അവിടെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുമ്പോഴാണ് അത് ഒരു കള്ളനും വന്ന് മോഷ്ടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത് സുരക്ഷിതമായിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയിലുള്ള സമ്പന്നതയാണ്, ദൈവത്തിലുള്ള സമ്പന്നതയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. അതുകൊണ്ട് എത്രമാത്രം ഭൗതികമായ സമ്പത്ത് ഏത് വലിയ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചാലും അതൊക്കെ നമുക്ക് നഷ്ടപ്പെടാം. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന നിക്ഷേപ തുകയുടെ ഡോക്യുമെൻ്റ് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് ഇനിയും ആ ഡോക്യുമെൻ്റ് ഇല്ലാതെ പണം കിട്ടുകയില്ല, അതുകൊണ്ട് വിഷമിക്കുകയാണ്. ഇതുപോലെ നമുക്കൊക്കെ ചില ഡോക്യുമെൻസൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഭൗതികമായി നിക്ഷേപിച്ച നിക്ഷേപങ്ങളൊക്കെ നമ്മൾക്ക് നഷ്ടമായി പോകും. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിക്ഷേപങ്ങൾ സൂക്ഷിക്കുമ്പോൾ അവിടെ ഒരു ഡോക്യുമെൻറ്റിൻ്റെയും ആവശ്യമില്ല. ഈശോയും ഞാനുമായുള്ള ബന്ധമാണ് ആ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ നിക്ഷേപങ്ങളും സൂക്ഷിക്കാം. അവിടെ വന്ന് ആരും, ഒരു കള്ളൻ പോലും അവിടെ കടന്ന് ചെല്ലുകയില്ല, അത് മോഷ്ടിക്കുകയുമില്ല. ഈശോയുടെ കരങ്ങളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്നേക്കുമായി സുരക്ഷിതമാണ്. അതിനെക്കുറിച്ച് ഒരു ആകുലതയ്ക്കും അടിസ്ഥാനമില്ല. നമ്മുടെ പ്രിയമുള്ളവരെ, ഭൗതികമായ സമ്പത്തിനേക്കാൾ ദൈവികമായ സമ്പത്ത്, ആത്മീയമായ സമ്പത്ത് നേടുന്നതിനും നിക്ഷേപിക്കുന്നതിനും നമുക്ക് മുൻകരുതലെടുക്കാം. അതിനുള്ള പ്രഭാവത്തിനായി ഈശോയോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായി ഈശോ പറയുന്ന പ്രബോധനം,
കണ്ണിനെക്കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിലെ അവയവം, പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ്. രണ്ട് കണ്ണുകൾ മനുഷ്യന് ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. രണ്ട് കണ്ണുണ്ടെങ്കിൽ മാത്രമേ കാഴ്ച പൂർണ്ണമാവുകയുള്ളൂ. എന്തിനാണ് രണ്ട് കണ്ണ് കൊടുത്തിരിക്കുന്നത്? ഒരു കണ്ണ് കൊടുത്താൽ മതിയായിരുന്നല്ലോ. പക്ഷെ നമുക്കൊരു കണ്ണ് അടച്ചു പിടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും മറ്റേ കണ്ണിൻ്റെ കാഴ്ച എത്രമാത്രം വലുതാണ് എന്ന്. രണ്ട് കണ്ണും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കാഴ്ച എപ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ശരീരത്തിൻ്റെ ഒത്തൊരുമയുടെ ഭാഗമാണ്. രണ്ട് കണ്ണുകൾ ഉണ്ടെങ്കിലും ആ രണ്ട് കണ്ണുകളും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കാണുന്നത്, മറിച്ച് രണ്ട് കണ്ണുകളും ഒരുമിച്ചാണ് കാണുന്നത്. അപ്പോൾ ആ രണ്ട് കണ്ണുകളുടെയും കാഴ്ച ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ദൃഷ്ടി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയും നമുക്ക് വസ്തുക്കൾ യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണരൂപത്തിൽ കാണാൻ കഴിയുകയും ചെയ്യുക. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. രണ്ട് കാതുകൾ നമുക്കുണ്ട്, രണ്ട് കൈകളുണ്ട്, രണ്ട് കാലുകളുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കും പെട്ടയ്ക്കുമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യ ശരീരത്തെ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് കർത്താവ് പറയുന്നത്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് എന്ന് കർത്താവ് പറയുകയാണ്. വിളക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വെളിച്ചം കാണുവാൻ. അന്ധകാരമുള്ളിടത്ത് വെളിച്ചം കാണുവാനാണ് വിളക്ക് ഉപയോഗിക്കുന്നത്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ മേഖലയിൽ എവിടെയെങ്കിലുമൊക്കെ അന്ധകാരം വ്യാപിക്കുമ്പോൾ ആ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വിളക്കായി ഒരു പ്രകാശമായി കണ്ണ് മാറുകയാണ്. നമുക്കറിയാം, സൂര്യപ്രകാശം ഒരു വസ്തുവിന്മേൽ പ്രതിഫലിച്ച് തട്ടുമ്പോഴാണല്ലോ നമുക്ക് ആ വസ്തുവിനെ കാണാൻ സാധിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കണ്ണുകൾക്ക്, നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ അവിടെ ഇരുട്ടുണ്ടായിരിക്കാൻ പാടില്ല. വെളിച്ചം ഉള്ളിടത്ത് മാത്രമേ കണ്ണിനും കാഴ്ചയുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശപൂരിതമായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. ശരീരം മുഴുവനും പ്രകാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് കണ്ണ് നയിക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ലത് മാത്രം കാണുവാനും നല്ലത് മാത്രം കണ്ട് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ഉള്ള ഒരു അവയവമാണ് കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കണ്ണുകൊണ്ട് നമുക്കെപ്പോഴും നന്മ മാത്രം കാണുവാനായിട്ടുള്ള ഇടവരം ഉണ്ടാകണം. നന്മ മാത്രം വീക്ഷിക്കുവാനും ദർശിക്കുവാനും ഒക്കെ കഴിയണം. മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിലാണിത് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം, മനുഷ്യൻ്റെ കുറ്റങ്ങളും കുറവുകളും അവരുടെ പോരായ്മകളും ബലഹീനതകളും ഒക്കെ കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. ഇതൊക്കെ നമ്മൾ കണ്ണുകളിലൂടെ കണ്ടും മനസ്സുകൊണ്ട് ഗ്രഹിച്ചുമൊക്കെയാണ് നമ്മൾ തീർച്ച വരുത്തുന്നത്. ഒരാളിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള മനുഷ്യനെ നമ്മുടെ തിന്മയുടെ സ്വാധീനമാണ് നമ്മളിലുള്ളതെങ്കിൽ ആ തിന്മയുടെ സ്വാധീനം കൊണ്ട് അവനെ എത്രമാത്രം ഇകഴ്ത്താവോ അത്ര നമ്മൾ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കും. അത് ദുഷിച്ച കണ്ണിൻ്റെ പ്രവൃത്തിയാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടാകുമെന്ന് കർത്താവ് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിലെ ദുഷ്ടചിന്തകൾ, നമ്മളിലെ ദുഷ്ടവിചാരങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, മറ്റുള്ളവരെ കുറ്റം പറയുന്ന പ്രവണതകൾ, അഹങ്കാര ചിന്ത, ഇതെല്ലാം കണ്ണ് ദുഷിക്കുമ്പോൾ ഉണ്ടാകുന്ന തിന്മയുടെ സ്വാധീനമാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ണ് ദുഷിച്ചതാകാതിരിക്കുവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശരീരം മുഴുവനും പ്രകാശിതമാകുവാൻ. നമ്മുടെ ശരീരം പ്രകാശിതമായെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൽ നമുക്ക് ഒരു സ്ഥാനം കിട്ടുകയുള്ളൂ. നമ്മുടെ ശരീരം പ്രകാശിതമായിരുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ കാണുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ശരീരം പ്രകാശിതമാണെങ്കിൽ മാത്രമേ നമുക്കെപ്പോഴും നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കണ്ണ് പ്രകാശമാനമായിരിക്കുവാൻ എപ്പോഴും നമുക്ക് ആഗ്രഹിക്കാം. അതുകൊണ്ട് നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാം. നല്ല വികാര വിചാരങ്ങൾ കൊണ്ട് ജീവിതം മുഴുവനും നമുക്ക് വെളിച്ചമുള്ളവരായി മാറുവാൻ പരിശ്രമിക്കാം. ഈശോ തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിൻ്റെ പ്രകാശം നമ്മളിലേക്ക് പകർന്ന് തന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതെ,
നമ്മുടെ കണ്ണ് എപ്പോഴും വെളിച്ചമുള്ളതായി മാറി മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി മാറുവാൻ നമുക്ക് ദൂരമായി ആഗ്രഹിക്കാം. ഇനി മൂന്നാമതായിട്ട് ഈ തിരുവചന ഭാഗത്ത് കർത്താവുങ്ങളോട് പറയുകയാണ്, രണ്ട് യജമാനന്മാരെ ഒരാൾക്ക് ഒരുപോലെ സേവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ ഒരാളെ ദ്വേഷിക്കും, അല്ലെങ്കിൽ അയാളെ ബഹുമാനിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്വീകരിക്കാൻ മനുഷ്യന് കഴിയില്ല എന്ന് കർത്താവ് പറയുന്നു. മാമോൻ എന്ന് പറഞ്ഞാൽ വൈയക്തികമായ സമ്പത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിക്ക് സ്വാർത്ഥപരമായി നേടിയെടുക്കുന്ന സമ്പത്ത്, അവൻ ആ സമ്പത്തിൻ്റെ പിറകെ പിന്നാലെ പനക്കം പായുമ്പോൾ ദൈവത്തെ മറന്നു പോകും. സമ്പത്തിൽ കൂടുതൽ ആസക്തി വയ്ക്കുന്നവൻ ഭൗതികമായ സമ്പത്ത് നേടിയെടുക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടും. ഈ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ ദൈവത്തെ ഓർക്കുകയില്ല, സൗകര്യപൂർവ്വം മറന്നു പോകും. ദൈവികമായ കാര്യങ്ങളിൽ അല്പം പോലും താല്പര്യം കാണിക്കുകയില്ല. കുദാശകൾ സ്വീകരിക്കുന്നതിലോ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലോ ദൈവത്തോട് ഒപ്പമായിരിക്കുന്നതിലോ ഒക്കെ അലംഭാവം കാണിക്കുന്നതിന് മടിയുണ്ടാവുകയില്ല. സമ്പത്ത് എന്ന ചിന്ത മനസ്സിൽ കയറിക്കൂടി കഴിയുമ്പോൾ ഏത് വിധേനയും പണം സമ്പാദിക്കുവാൻ വേണ്ടി നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ മറന്ന് ദൈവത്തെ പോലും മറന്ന് പോകുന്ന പ്രവണതയാണ് ഒരു മനുഷ്യൻ്റെ നാശത്തിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് കർത്താവ് വ്യക്തമായി പറയുന്നത്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാൻ സേവിക്കുവാൻ കഴിയില്ല. സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ സമ്പത്തിൻ്റെ പിന്നെ പരക്കം പായും. അവിടെ ദൈവം മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും അവൻ അകന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവന് സമ്പത്തൊരു പ്രശ്നമല്ല. അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയാൻ തയ്യാറായി കഴിയുമ്പോൾ സർവസമ്പന്നനായ തമ്പുരാൻ അവന് ആവശ്യമുള്ളതൊക്കെ ആവശ്യ സമയത്ത് ആവശ്യം പോലെ കൊടുക്കും. അതാണ് ദൈവത്തിൻ്റെ സമ്പന്നതയുടെ പ്രത്യേകത. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പോരായ്മ. നമ്മൾ കിടന്നുകൊണ്ട് ചക്രശ്വാസം വരിക്കുകയാണ്, എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുക, എങ്ങനെ സ്കൂളിലെ ഫീസ് കൊടുക്കാൻ പറ്റും, എങ്ങനെ അവൻ്റെ പഠന ചെല്ലെങ്കിൽ അവളുടെ പഠന ചെലവ് വഹിക്കാൻ പറ്റും, എങ്ങനെയാണ് നേഴ്സിംഗ് പറഞ്ഞു വിട്ടു, ഇനി എങ്ങനെയാണ് ആ പണമെല്ലാം അടച്ചു തീർക്കാൻ കഴിയുക, ഇനിയും പഠനമൊക്കെ കഴിഞ്ഞു എങ്ങനെ വിവാഹം കഴിച്ച് അയക്കാൻ പറ്റും, പണം വേണം, ഇതിനെല്ലാം ചിലവാണ്, ജോലിക്ക് വേണ്ടിയുള്ളത് അത്ര പാട്, ഇന്ന് ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രമേ ഒരു ജോലി തരപ്പെടുകയുള്ളൂ, അതിനെവിടുന്ന് പണം ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോരോ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും തോറും മനുഷ്യൻ അസ്വസ്ഥനാവുകയും അവൻ്റെ പണത്തിന് പിന്നാലെയുള്ള ആ ഒരു ദാഹത്തിലോടുകൂടി അവൻ നെട്ടോട്ടം ഓടുകയും സൗകര്യപൂർവ്വം ഇതിനനുസരിച്ച് ദൈവത്തെ മറന്നു പോവുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിക എഴുതിയ ഒന്നാം ലേഖനം 5:6 പറയുന്നത് പോലെ നമ്മളിങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിന് കൊടുക്കണം. അവിടെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷേ ഇത് വിശ്വസിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നതാണ് മനുഷ്യൻ്റെ പരാജയത്തിനും അധപതനത്തിനും കാരണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ ശക്തിയോടുകൂടി നമുക്ക് ഉറപ്പ് നൽകുകയാണ്, മകനെ മകളെ, ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് പണത്തിൻ്റെ പിന്നാലെ പരക്കം പായാതെ, ഭൗതിക സമ്പത്തിൻ്റെ പിന്നാലെ പരക്കം പായാതെ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് കീഴ്വഴങ്ങാം, അടിയറവ് പറയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മൂന്ന് ചിന്തകൾ ഫലദായക ജീവിതത്തിന് അടിസ്ഥാനപരമായ മൂന്ന് ചിന്തകളാണ്, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ പക്കൽ നമുക്കെല്ലാ നിക്ഷേപവും സമർപ്പിക്കാം. രണ്ട്, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവ് ഹൃദയവുമെല്ലാം വിശുദ്ധമാക്കാം. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കായതുപോലെ എല്ലാവർക്കും പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു വലിയ ദീപമായി മാറുവാൻ, നമ്മുടെ ജീവിതം മുഴുവനും ദീപമായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, ഭൗതികമായ സമ്പത്തിനേക്കാൾ ഉപരിയായതാണ് ദൈവവുമായുള്ള അഴമേറിയ ബന്ധം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവത്തെ സേവിക്കുവാനുമുള്ള കൃപാർത്ഥനായി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.